അപ്പോൾ ഈ ഹദീസിൽ ഒരുപാട് പാഠങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതാണ് അതിന്റെ കാരണം. അങ്ങനെ ഉള്ള ഒരു രീതിയാണെങ്കിൽ അവിടെ അള്ളാഹുവിൽ നിന്നുള്ള തൃപ്തി നമ്മൾ ഇല്ല എന്നതിന്റെ ഒരു സൂചന, ഒരു അറിയിപ്പ് നമുക്ക് നൽകുന്നു എന്നാണ്. അപ്പോൾ വീടുകളിലോ അതല്ലെങ്കിൽ കുടുംബങ്ങളിലോ അതല്ലെങ്കിൽ നാട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ സംഘടനയിലോ എവിടെയാണെങ്കിലും പൊരുത്തക്കേടിന്റേതായ രീതിയിൽ ഉണ്ടാവുന്ന ആശയക്കുഴപ്പങ്ങളോ സംസാരങ്ങളോ എപ്പോഴും പ്രശ്നങ്ങളോ ആണെങ്കിൽ അവിടെ അള്ളാഹുവിന്റെ തൃപ്തിയില്ല എന്ന ഒരു ഓർമ്മ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മുക്തമാവാനും നല്ല വഴി സ്വീകരിക്കാനും കഴിയുമെന്ന് ഈ ഹദീസുകളുടെ പഠനം നമുക്ക് ബോധ്യപ്പെടുത്തുകയാണ്. അതും കൂടി ഇതിന്റെ ഉള്ളിൽ നമുക്ക് മനസ്സിലാക്കാൻ. അത് കഴിഞ്ഞാൽ വീണ്ടും കാണാം ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു തൊട്ടുപൊടിച്ചപ്പെടുന്ന മറ്റു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പത്തിൽ ഇഅ്തികാഫ് ഇരുന്ന റമദാനിൽ എന്ന് കാണാം. പ്രവാചകന്റെ ചര്യ, പ്രവാചകൻ എങ്ങനെയായിരുന്നു അവസാനത്തെ പത്തിൽ? കാലത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല അൽഅശ്റു അൽഅശ്റു അവസാനത്തെ പത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ അഹയ്യൽ ലൈൽ രാത്രി ഫുള്ളും ഹയാതക്കു വഅയ്ഖല അഖ്ലഹു പ്രവാചകന്റെ അഖ്ലിനെ ഉണർത്തും എന്ന് പറഞ്ഞാൽ ഭാര്യ മക്കളെ ഇവിടെ വീട്ടിന്റെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ തട്ടി ഉണർത്തിയിട്ട് അവരെ വിളിക്കുമായിരുന്നു. ഇതൊരു വലിയ പാഠമാണ് നമുക്ക് തരുന്നത്. നാം സുബഹിക്ക് എണീറ്റ് പള്ളിയിലേക്ക് പോയാൽ പോരാ, നമ്മുടെ വീട്ടിലുള്ള ഭാര്യ സന്താനങ്ങളെ വിളിച്ചുയർത്തിയിട്ട് അവർക്കും ഈ വഴിയിലേക്ക് കൊണ്ടുവരാൻ നാം ബാധ്യസ്ഥരാണ് എന്ന് ഈ ഹദീസിന്റെ ബാഹ്യപാഠം നമുക്ക് തരികയാണ്. അരയുടുപ്പിനൊന്ന് മുറുക്കിയെടുക്കും എന്ന് പറഞ്ഞാൽ ഒരു ഒരുക്കം പ്രവാചകനും ഉണ്ടായിരുന്നു എന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ മാസത്തിന്റെ പത്തിൽ വളരെയധികം ശക്തമായിട്ട് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിട്ട് പരിശ്രമിച്ചിരുന്നു. മറ്റു മാസങ്ങളില്ലാത്തതുപോലെ ഇവിടെ അരയുടുപ്പ് മുറുക്കി ഏർക്ക എന്ന് പറഞ്ഞതുകൊണ്ട് പല അർത്ഥങ്ങളുണ്ട്. അതായത് ഒരു ഒരുക്കം, നമ്മൾ അങ്ങനെയാണല്ലോ ഒരു ജോലിക്കൊക്കെ ഒരുങ്ങുമ്പോ നമ്മളൊന്ന് അരയും തലയും മുറുക്കി ഇറങ്ങുക എന്ന് പറയുന്ന ആ ഒരു രീതി തന്നെ. മറ്റൊന്ന് പ്രവാചകന്റെ ഈ അവസാനത്തെ പത്തില് പിന്നെ സ്ത്രീകളെ, അതായത് ഭാര്യമാരുമായിട്ട് അതിനെ ബന്ധപ്പെടാനോ അതിനൊന്നും സമയം കണ്ടെത്തി അതിനു വേണ്ടി ഉപയോഗിച്ചിരുന്നില്ല എന്നാണ്. ആ ടൈം ഫുള്ള് അള്ളാഹുലേക്ക് മടങ്ങിക്കൊണ്ടുള്ള ഇബാദത്തിലായിരുന്നു എന്ന് ഇതിനെ നമുക്ക് പാഠം നൽകുന്നുണ്ട്. അവിടെയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് നമുക്ക് കാണിച്ചു തന്ന ആ മാതൃക അവിടെയാണ് നിൽക്കുന്നത്. അപ്പൊ അവസാനത്തെ പത്ത് വരുന്ന സമയത്ത് പ്രവാചകൻ പ്രത്യേകിച്ച് ഭാര്യമാരുമായിട്ട് ഇടപഴകാനോ മറ്റിനോ ഒന്നും പോയിരുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ കിതാബിൽ അതിന്റെ ഇബാറത്തമ്മ പഠിപ്പിക്കുന്നത്. ഒക്കയില ഒരു അഭിപ്രായം അൽ മുറാദു ബിദാലിക ഇത്തസാലു നിസ എന്നാണ് ഇന്ന്. അപ്പൊ ഇതെല്ലാം ശരിയാണ്, ഈ പറഞ്ഞതെല്ലാം അവിടെ നടന്നിരുന്നു. മാത്രമല്ല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ അവസാനത്തെ പത്ത് വന്നാല് ശ്രദ്ധ മീദറഹു വഇത്തസല നിസാഅഹു എന്നൊരു ഹദീസും വന്നിട്ടുണ്ട്. ഒരു ഹദീസും വന്നിട്ടുണ്ട്, പക്ഷെ ആ ഹദീസ് ഖരീബാണ് എങ്കിലും സഹീഹായ ഹദീസാണ് വന്നിട്ടുണ്ട്. അപ്പോ പിന്നെ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, അന്ന ജമീഅ ലയാലിൽ അശ്രി ഫി തത്ലബി ലൈലത്തുൽ ഖദ്ർ അല സവാ ലാ യതറജ്ഹു മിൻഹാ ലൈലത്തുൻ അല ലുഖ്റ റഅയ്തു ഫി ശർഹ് റാഫി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം റാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഒരു വിശദീകരണത്തിൽ കാണുന്നത് ഇപ്രകാരമാണ് എന്ന് മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, അതായത് ലൈലത്തുൽ ഖദ്റിനെ റമദാനിന്റെ ഒന്നു മുതൽ അവസാനം വരെയുള്ള പ്രതീക്ഷയിൽ എല്ലാ രാവിലും ഓരോന്നിനും പിന്നെ തുല്യ പ്രത്യേകതയാണ് ഉള്ളത് എന്നും കൂടി ഈ അതിൽ കാണുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കി തരുന്ന ഒരു വലിയ ആശയം, റമദാനിന്റെ ഒന്നാമത്തെ രാവ് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അവസാനത്തെ ദിവസം വരെയും എല്ലാം ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കേണ്ടത് തന്നെയാണെന്നും അതിലുള്ള അമലുകളുടെ പ്രത്യേകതയും അതിലുള്ള അമലിന്റെ കൂലിയും അതിന്റെ പുണ്യവും തന്നെയാണ് ഇതെല്ലാം വരച്ചു കാണിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. മാത്രവുമല്ല ഈ ദിവസങ്ങളിലുള്ള മുസ്തഹബ് സുന്നത്തായ കാര്യം എന്താണ്? അൽ ഇക്സാറു മിന ദുആ, എല്ലാ ടൈമിലും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. وفي الشهر رمضان اكثر في الاخر في الشهر في الاشهر الاواخر منه ثم في اوتاره كثير. അവസാനത്തെ പത്തില് ഏറ്റവും കൂടുതലായിട്ട് പ്രാർത്ഥന നടത്തിക്കൊണ്ട് അതിൽ മുഖരിതരാവരാണ് വേണ്ടത് എന്ന്. മാത്രമല്ല ഏത് പ്രാർത്ഥനയാണ് സുന്നത്തി എന്ന് മഹാനബി ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ച ചോദ്യത്തിന്റെ പ്രവാചകനെ പറഞ്ഞത് ആ അവസാനത്തെ പത്ത് വരുമ്പോൾ പ്രത്യേകമായിട്ട് ചൊല്ലേണ്ടതാണ്, അല്ലാഹു ഇന്നക അഫുവ് തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് ചൊല്ലിക്കോ എന്ന് പറഞ്ഞു. അതായത് ആ പ്രാർത്ഥന പ്രത്യേകമായിട്ട് എടുത്ത് ചൊല്ലാൻ വേണ്ടി പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ അല്ലാഹു ഇന്നക തീർച്ചയായിട്ടും അല്ലാഹു അഫുവൻ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, അഫുവ് ചെയ്യുന്നവനാണ്, അഫുവിനെ ഇഷ്ടപ്പെടുന്നവനാണ്, അതുകൊണ്ട് എനിക്ക് നീ അഫുവ് ചെയ്യണേ റബ്ബേ എന്നുള്ള പ്രാർത്ഥനയാണ് അവിടെ ചെയ്യേണ്ടതെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയും ചെയ്തു. എന്ന് വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിക്ർ ഇതാണ് എന്ന് അർത്ഥമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ദിക്ർ, ഏറ്റവും അഫ്സലായ ദിക്ർ അഫ്സൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. മാത്രവുമല്ല
ഈ വിഷയത്തില് ലൈലത്തുൽ ഖദറിന്റെ അന്നത്തെ രാത്രി ഈ അമലുകളൊക്കെ ചെയ്ത് ഈ പറഞ്ഞ ദിക്റുകളും ദുആകളും ചെയ്ത് അതിനുശേഷം ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റുമായിട്ട് അതിൽ ബന്ധപ്പെട്ടിരിക്കുമ്പോഴാണ് മലായിക്കത്തിന്റെ ഇറക്കവും മലായിക്കത്തിന്റെ ബന്ധവും എങ്കിൽ അവൻ സ്വർഗാവകാശിയായി എന്ന് മാത്രമല്ല അവൻ ലൈലത്തുൽ ഖദറിന്റെ മഹത്തമായ പുണ്യം അവന് സ്വീകരിക്കാൻ കഴിഞ്ഞു എന്ന് ഹദീസുകൾ വിശദീകരിക്കുന്നുണ്ട്. മറ്റൊരു സ്ഥലത്ത് ഇതിനെ വിശദീകരിക്കുന്നത് വദക്കറ കഅബുൽ അഹ്ബാർ റഹിയല്ലാഹു അൻഹു അന്നമ ഖാല ഫീ ലൈലത്തുൽ ഖദ്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് സലാസ മറ മൂന്ന് പ്രാവശ്യം ഈമാനോട് കൂടെ വളരെ നിഷ്കളങ്കനായിട്ട് മൂന്ന് പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ഗഫറല്ലാഹു ലഹു ബിവാഹിദത്തി ഒന്നുകൊണ്ട് അവന്റെ ദോഷം പുറത്തു വനജാഹു മിനന്നാരി രണ്ടാമത്തെ കൊണ്ട് നരകത്തിൽ നിന്ന് അവനെ രക്ഷിച്ചു അദ്ഖലഹുൽ ജന്ന മൂന്നാമത്തെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു എന്നുണ്ട്. അത് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ വാക്കിന്റെ ആ ദിക്റിന്റെ ആ വാക്കിന്റെ പുണ്യം അതിന്റെ പ്രത്യേകതയാണ് ഇത് വരച്ചു കാണിക്കുന്നത് എന്നാണ്. അപ്പോ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ലൈലത്തുൽ ഖദ്റിൽ ആ വിഷയത്തിൽ ആ അന്ന് ഇത്ര ഈമാനോട് ബിഖലാസോടും കൂടി പറയുന്ന ആള് സ്വാദിഖേ ആവും എന്നാണ്. മാത്രവുമല്ല ആ വാക്കിന്റെ ബലം തന്നെയാണ് അവനെ ഈ ഇബാദത്തിലേക്ക് നയിച്ചത് എന്നതും വളരെ വ്യക്തമാണ്. എന്തുകൊണ്ട് ലൈലത്തുൽ ഖദ്ർ വളരെ ഭാരമായിട്ടും കടുകട്ടിയായിട്ടും നിൽക്കുന്നത് അല്ലെങ്കിൽ കാഫിരി വല മുനാഫിക്കുന്നതാണ്, മുനാഫിക്കിന്റെ മേലും അതുപോലെ കാഫിറിന്റെ മേലുമാണ്. എത്രത്തോളം ഹത്താക്ക അൻഹാല ലഹരി ജബൽ അവന്റെ മുതുപുറത്ത് ഒരു മല വന്നിരിക്കുന്നത് പോലെയാണ് ഫലാത്ത് സാലുൽ മലായിക്കത്തും. അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് അവർക്കും ഈ ഒരു ഗുണം മൂമിനും ആയിക്കൊണ്ടേയിരിക്കും. ഹത്താത്തത്തിൽ അൽ ഫജർ എന്നാണ്, അതായത് ഫജർ വെളിവാകുന്നത്. എന്നിട്ടോ ആദ്യമായിട്ട് മുകളിലേക്ക് കയറിപ്പോലാമാണ് ആദ്യം അങ്ങോട്ട് മുകളിലേക്ക് കയറുന്നത്. അതായത് ഉഫ്കിന്റെ ഭാഗത്തേക്ക് ചക്രവാളത്തിലെത്തുന്നു. പിന്നെ ഷംസി, ആ അപ്പോൾ ഉഫ്കിന്റെ അടുത്താണ് ഷംസിന്റെ ഉദയവും അസ്തമയും നിൽക്കുന്നത്. അവിടെ എത്തുമ്പോൾ ഫയബുസുദ് ജനാഹൈഹി രണ്ട് ചിറകിനങ്ങ് പരത്തുന്നു. വലഹു ജനാഹാനി അഖ്ലറാനി പച്ച നിറത്തിലുള്ള രണ്ട് ചിറകുകളുണ്ട്. ലാ യൻസുറുഹുമാ ഇല്ലാ ഫീ തിൽക സഅ ഈ ടൈമിലല്ലാതെ അതിനെ പരത്തുകയില്ല. ഫതസീറു ഷംസു അങ്ങനെ സൂര്യനാകുന്നു. ലാ ശുആ അലഹാ അതിന് കിരണങ്ങൾ ഉണ്ടാവുകയില്ല. അതാണ് നമ്മൾ പറഞ്ഞത് ലൈലത്തുൽ ഖദറിന്റെ അടയാളങ്ങളെപ്പെട്ടതാണ് അന്ന് ലൈലത്തുൽ ഖദറിന്റെ അന്ന് എണീറ്റ് നോക്കുമ്പോ ഷംസിന് ശുആ ഉണ്ടാവില്ല. അതിന് കാരണം ഇതാണ് മലക്കൻ ഓരോരോ മലക്കുകളും അങ്ങനെ പ്രാർത്ഥന തുടരുന്നു. ഫയസ്സദു അവരങ്ങനെ കേറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഫയജിത്തു മിനൂറുൽ മലായിക്കത്തി അല്ലാഹു മലായിക്കത്തിന്റെ നൂർ അവിടെ ഒരുമിച്ച് കൂടും. വനൂറു ജനാഹൈ ജിബ്രീൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രണ്ട് ചിറകിന്റെ നൂറും അവിടെ ഒരുമിച്ച് കൂടും. ഫലാ തദാലു ശംസു യൗമഹ ആ ദിവസത്തിൽ ഷംസ് ആയിക്കൊണ്ടിരിക്കുന്നു. മുതഹയ്യറത്തിൽ ഒരു പരിഭ്രാന്തിയിലാണ്. ഖൈമു ജിബ്രീൽ വമഅഹു ബൈനൽ അർളി വബൈന സമായ അതായത് ആകാശഭൂമിന്റെ അടിയിലായിട്ട് ഈ ഏറ്റവും ആ ചിറകിന്റെ വിരിയും കാരണമായിട്ട് ഷംസിന് ഷംസ് വളരെ പരിഭ്രാന്തിയായി. എന്താണെന്ന് സംഭവിച്ചു പോയത് എന്ന് ആ ദിവസത്തിൽ അവർ പ്രാർത്ഥനയിലും അള്ളാഹുവിന്റെ റഹ്മത്തിലും മുഅ്മിനീങ്ങളായ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് ലിമൻ സ്വാമ റമദാന അതാണ് ഹദീസ് നമ്മൾ പഠിപ്പിച്ചത് ലിമൻ സ്വാമ റമദാന ഈമാനും വഹ്ദിസാബ എന്ന് ഗുഫറ ലഹു മാ തഖദ്ദമ മിൻബി ഈ അടിസ്ഥാനത്തിലാണ് ഇന്ന് അവിടെ നമുക്ക് പാഠം നൽകിയിട്ടുണ്ട്. ഒരുപാട് വിഷയങ്ങൾ ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷാ വളരെ ചുരുക്കി ഇവിടെ നമുക്കത് നിർത്താം. അള്ളാഹു സുബ്ഹാനഹു വതആല ഖൈറിനെ പറയാനും കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും പ്രായോഗികമാക്കാനും നമുക്കെല്ലാം തോഫിക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇൻഷാ നമുക്ക് മറ്റു ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.